മതനിരപേക്ഷ ഇന്ത്യക്ക് ജനാധിപത്യത്തിന്റെ കാവലാളാവുക എന്ന മുദ്രാവാക്യവുമായി ബാബറി മസ്ജിദ് തകർത്ത ദിനത്തിൽ SFI ക്ലാസ് മുറി സംവാദം നടത്തി. മൊഗേരി ഗവൺമെന്റ് കോളേജ് സെമിനാർ ഹാളിൽ നടന്ന പരിപാടി DYFI ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് LG ലിജീഷ് ഉദ്ഘാടനം ചെയ്തു. ഇത് സുപ്രീം കോടതി 2017 ശയാനമരണ കേസിനകത്ത് വിധി പുറപ്പെടുവിച്ചാണ്. പിന്നെ ഇപ്പോഴുള്ള വിധി എന്താ? ഇപ്പോഴുള്ള വിധി, അത് സിവിൽ നിയമമാണ്, വിവാഹ നിയമമാണ് ഇന്ത്യക്കുള്ളത്. മുസ്ലിം സ്ത്രീകളുടെ മാത്രം ക്രിമിനൽ നിയമമാണ്. അതാ ഇപ്പൊ വന്ന ഇവരുടെ പുതിയ തീരുമാനം, പുതിയ നിയമമാ. അല്ലാണ്ട് സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിച്ച മുത്തലാഖ് വീണ്ടും ഇവർ പ്രഖ്യാപിക്കേണ്ട കാര്യമില്ലല്ലോ. അത് ഇന്ത്യക്കുള്ള നിയമമാണ്. അപ്പോ ആ തീരുമാനം കാശ്മീരിലത്തെ സ്ത്രീ സമിതി ഇവരെടുത്തു കളഞ്ഞു. ചിലപ്പോ നാട്ടിലുള്ള ആളുകൾ ചോദിക്കും, എന്തിനാ കാശ്മീരിൽ സ്ത്രീ സമിതി എടുത്തു കളഞ്ഞു, നിങ്ങൾ എടുക്കേണ്ട കാര്യം? ഞാൻ അവിടെ സൂചിപ്പിച്ച ഇത്തരം BJP എടുക്കുന്ന തീരുമാനങ്ങളെയെല്ലാം നോക്കിക്കാണുന്നത് അവരുടെ അജണ്ട പൂർത്തീകരണത്തിനുള്ള ഓരോ സ്റ്റെപ്പാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്കടത്ത് ന്യൂനപക്ഷം ഭൂരിപക്ഷമായ ഒറ്റ സ്റ്റേറ്റുകളുള്ളൂ. അന്ന് 29 സ്റ്റേറ്റ് ഉണ്ടായിരുന്നു. ഒറ്റ സ്റ്റേറ്റുകൾ, അത് ജമ്മു ആൻഡ് കാശ്മീരാണ്. ആ സ്റ്റേറ്റിനകത്ത് BJP എങ്ങനെ തലവെട്ടി പറഞ്ഞാലും അവർക്കൊക്കെ അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്ത് ചെയ്യണം? അതിന് ശിഥിലമാണ്. ആ സമയം അവർക്കെടുത്തില്ലേ? 28 സ്റ്റേറ്റ് ആക്കി, മറ്റേ കേന്ദ്രഭരണ പ്രദേശമാക്കി. ഒന്ന് നിയമസഭയില്ല, സംവിധാനം കൊണ്ടുവന്നില്ലേ? SFI ജില്ലാ സെക്രട്ടറി TE അതുൽ സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് R സിദ്ധാർത്ഥ് അധ്യക്ഷനായിരുന്നു. SFI സംസ്ഥാന കമ്മിറ്റി അംഗം സിനാൻ ഉമർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി MD മുഹമ്മദ് ഇർഷാദ്, ജില്ലാ കമ്മിറ്റി അംഗം ഫാത്തിമ നസ്രി എന്നിവർ സംസാരിച്ചു. SFI ജില്ലാ കമ്മിറ്റി അംഗം ഫിദൽ നന്ദി പറഞ്ഞു.